ഹായ്, അസ്സലാം വലൈക്കും. സിയാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുഞ്ഞു ബെല്ലൈക്കനുണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ വീഡിയോ രണ്ട് കോഴി കുഞ്ഞുങ്ങളും മമ്മൂസുമായിട്ടുള്ള കളിയും പിന്നെ അടിപൊളി സ്നാക്കും. ആരും കാണാൻ മറക്കരുത് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളും അത്ഭുതപ്പെട്ട് നിൽക്കുന്ന മമ്മൂസും. എൻ്റെ അനിയത്തിൻ്റെ മോനാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ചെമ്മീൻ പത്തലിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ചെമ്മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അര കപ്പ് ഉള്ളി, പച്ചമുളക് രണ്ടേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു സ്പൂണ് വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില, ഇത്രയും ഐറ്റംസാണ്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനിടയിൽ നമുക്ക് ആ ചെമ്മീൻ പത്തിൽ ഉണ്ടാക്കേണ്ട മാവ് റെഡിയാക്കാം. പുഴുങ്ങലരിൻ്റെ പൊടിയാണ്. അതിലോട്ട് കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഉള്ളി റെഡിയായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും 4 ചെറിയ സ്പൂണ് മുളക് പൊടിയും. നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. കുറച്ച് സ്പൈസി ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ചെമ്മീൻ അതിലോട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റുക. ചെമ്മീൻ വേവാനുള്ള 1/4 കപ്പ് വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്യാം. ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇനി അടച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് അടച്ച് വേവിക്കാം. ചെമ്മീനല്ലേ പെട്ടെന്ന് വെന്തോളും. അപ്പം ആ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി നല്ല മസാലയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല. ഓഫ് ചെയ്യാതെ അതിലോട്ട് തന്നെ ഇഡ്ലിത്തട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഒഴിച്ച വെള്ളം തിളക്കുന്നതിന് മുമ്പ് നമുക്ക് പത്തിരീൻ്റെ റെഡിയാക്കി മസാല ഒക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് അതിലോട്ട് വെക്കാം. ചെറിയ ചെറിയ ബോൾ രൂപത്തിൽ മാവ് എടുക്കുക, അതിലോട്ട് ഇങ്ങനെ പരത്തുക. ചെറിയ നമ്മളെ ഇഡ്ലിൻ്റെ ആ ഒരു വലിപ്പം ഉണ്ടാവും. ഇഡ്ലിൻ്റെ ആ ഒരു വലിപ്പത്തിൽ ചെയ്താൽ മതി. സ്നാക്കല്ലേ, നാസ്തൻ്റെ ഒന്നുമല്ലല്ലോ. നാസ്തക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി വലിപ്പത്തിൽ പത്തിൽ വരത്തി ചെയ്യുമായിരുന്നു. സ്നാക്കായതുകൊണ്ട് ഞാൻ ചെറിയ രൂപത്തിലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു പത്തിലും കൂടി പരത്തി അത് ഫുള്ള് കവർ ചെയ്യുക. ഇതിനെ അരുവൊക്കെ മടക്കി വൃത്തിയാക്കി വെക്കാം. കാരണം ഈ മടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല പുറത്തു വരാനുള്ള ചാൻസും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല, അതിൽ പൊട്ടിപ്പോവും. അതുപോലെ പത്തിൽ പരത്തുന്ന സമയത്ത് നന്ന കനം കുറച്ചിട്ട് ചെയ്യാൻ പാടില്ല, പൊട്ടാനുള്ള വലിയ ചാൻസ് ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ചെമ്മീന് മാത്രമല്ല, കൂന്തൽ, കല്ലുമക്കായി, ചിക്കൻ, ബീഫ് ഒക്കെ വെച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഇഡ്ഡലീൻ്റെ ആ ഒരു വലിപ്പമേ വരുന്നുള്ളൂ. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം.
അപ്പോൾ അത് വേവുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. അത് വെന്ത് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യാനുള്ള മുളകിൻ്റെ കൂട്ടാണിത്. എന്നാലും അതിനൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ആളിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിലൊഴിച്ചു. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഓയിൽ പോരാത്തതുകൊണ്ട് കുറച്ചും കൂടി ഓയിലൊഴിച്ചിട്ടുണ്ട്. ഇതാ അതുപോലെ മുളകിൽ നല്ല രീതിയിൽ മുളകൊക്കെ സ്പ്രെഡ് ചെയ്യുക. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. നമ്മളെ ചെമ്മീൻ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. സ്പൈസി ആണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല മൊഞ്ചില്ലേ കാണാൻ വേണ്ടി? ഈ മൊഞ്ചുള്ളത് പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റി ആണ് കേട്ടോ. അപ്പോൾ വീണ്ടും പറയുന്നു, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുഞ്ഞു ബെല്ലൈക്കണുണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. ഇന്നത്തെ സിയാസ് ബ്ലോഗ് ഇവിടെ നിർത്തുന്നു. വീണ്ടും വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.